വെൽക്കം ടു കാൻഡിൽ ഓഫ് ഫിസിക്സ് അക്കാഡമി. ഇവരെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാഡറ്റ് കാറ്റഗറി വണ്ണിനും കാഡറ്റ് കാറ്റഗറി ടുവിനും ത്രീക്കും ഫോറിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള സൈക്കോളജി എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ 2019 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസറുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക. ഒരമ്മ തന്റെ മകന്റെ ആവശ്യങ്ങൾ പരിഗണിക്കുകയും പൂർത്തീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതേസമയം മകളുടെ ആവശ്യങ്ങളിൽ അവലംബവും അവഗണനയും കാണിക്കുന്നു. ഇവിടെ അമ്മയുടെ പെരുമാറ്റത്തെ പറയാവുന്നത് എന്താണ്? നാല് ഓപ്ഷൻസ് ഉണ്ട്: ജെൻഡർ റോള്, ഓപ്ഷൻ ബി ലിംഗ സമത്വം, ഓപ്ഷൻ സി ലിംഗ വിവേചനം, ഓപ്ഷൻ ഡി ജെൻഡർ സെൻസിറ്റിവിറ്റി. അപ്പൊ എന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ലിംഗ വിവേചനം. ക്വസ്റ്റ്യൻ നമ്പർ 2: നിരീക്ഷിക്കാവുന്ന പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ വ്യവഹാരങ്ങൾ ആയിരിക്കണം മനഃശാസ്ത്രത്തിന്റെ പഠന വിഷയം എന്നത് ആരുടെ സങ്കല്പമാണ്? ഓപ്ഷൻ എ വ്യവഹാരവാദത്തിന്റെ, ഓപ്ഷൻ ബി മാനവികതാവാദത്തിന്റെ, ഓപ്ഷൻ സി ജ്ഞാനതൃവാദത്തിന്റെ, ഓപ്ഷൻ ഡി മനോവിശ്ലേഷണവാദത്തിന്റെ. അപ്പൊ എന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, വ്യവഹാരവാദത്തിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 3: ഡിസ്ലെക്സിയ എന്ന പദം അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ എ വായനാ വൈകല്യം, ഓപ്ഷൻ ബി ലേഖന വൈകല്യം, ഓപ്ഷൻ സി ഗണിതപരമായ വൈകല്യം, ഓപ്ഷൻ ഡി ചലനപര വൈകല്യം. അപ്പൊ എന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, വായനാ വൈകല്യം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4 നമുക്ക് നോക്കാം. തന്നിരിക്കുന്നവയിൽ വ്യവഹാരവാദി അല്ലാത്തത് ആരാണ്? ഓപ്ഷൻ എ ഐവാൻ പി പാവ്ലോവ്, ഓപ്ഷൻ ബി BF സ്കിന്നർ, ഓപ്ഷൻ സി JB വാട്സൺ, ഓപ്ഷൻ ഡി കട്ട് ലെവിൻ. ക്വസ്റ്റ്യൻ നമ്പർ 5: തന്നിരിക്കുന്നവയിൽ ഏതാണ് സമയോജന തന്ത്രം? ഓപ്ഷൻ എ സ്വീകരണ അല്ലെങ്കിൽ സ്വാംശീകരണം, ഓപ്ഷൻ ബി സംവേദനം, ഓപ്ഷൻ സി ദമനം, ഓപ്ഷൻ ഡി അടിച്ചമർത്തൽ. ക്വസ്റ്റ്യൻ നമ്പർ 6: തുടർ മൂല്യനിർണയത്തിന് അനുയോജ്യമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ബോധന സമയത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഓപ്ഷൻ ബി ക്ലാസ് ടെസ്റ്റുകൾ നടത്തുന്നത്, ഓപ്ഷൻ സി വാർഷിക പരീക്ഷകൾ നടത്തുന്നത്, ഓപ്ഷൻ ഡി പോർട്ട്ഫോളിയോ വിലയിരുത്തുന്നത്. അപ്പൊ എന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, വാർഷിക പരീക്ഷകൾ നടത്തുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 7: വ്യക്തിത്വം സംബന്ധിച്ച ട്രെയ്റ്റ് അല്ലെങ്കിൽ സവിശേഷകത്വം സമീപനം ആരുടേതാണ്? ഓപ്ഷൻ എ ഫ്രോയിഡ്, ഓപ്ഷൻ ബി മാസ്ലോ, ഓപ്ഷൻ സി ആൽപോർട്ട്, ഓപ്ഷൻ ഡി പിയാഷേ. അപ്പൊ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ആൽപോർട്ടാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 8: ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ ചില പ്രത്യേകതകളോ സംഭവങ്ങളോ വിശദീകരിക്കുന്ന അധ്യാപകന്റെ കുറിപ്പ് അറിയപ്പെടുന്ന പേര് എന്താണ്? എന്റെ ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം. ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ സഞ്ചിത രേഖ, ഓപ്ഷൻ ബി സംഭവ വിവരണ രേഖ, ഓപ്ഷൻ സി റേറ്റിംഗ് സ്കെയിൽ, ഓപ്ഷൻ ഡി ചെക്ക് ലിസ്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 9: വൈഗോട്സ്കിയുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളുമായി നേരിട്ട് ബന്ധമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ അർത്ഥപൂർണമായ സ്വാംശീകരണ പഠനം, ഓപ്ഷൻ ബി പ്രതിക്രിയാധ്യാപനം, ഓപ്ഷൻ സി സഹകരണാത്മക പഠനം, ഓപ്ഷൻ ഡി സമീപസ്ഥ വികാസ മണ്ഡലം. അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ്, അർത്ഥപൂർണമായ സ്വാംശീകരണ പഠനം. ക്വസ്റ്റ്യൻ നമ്പർ 10: സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ, സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്നിവ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓപ്ഷൻ എ അനുബന്ധനവുമായി അല്ലെങ്കിൽ കണ്ടീഷനിങ്, ഓപ്ഷൻ ബി ഉൾക്കാഴ്ച പഠനവുമായി, ഓപ്ഷൻ സി അന്തർജ്ഞാന പഠനവുമായി, ഓപ്ഷൻ ഡി ജ്ഞാനാർജന പഠനവുമായി. ക്വസ്റ്റ്യൻ നമ്പർ 11: സാമൂഹ്യവൽക്കരണത്തിന്റെ അല്ലെങ്കിൽ സാമൂഹികരണത്തിന്റെ ഔപചാരിക ഏജൻസി ഏതാണ്? ഓപ്ഷൻ എ കുടുംബം, ഓപ്ഷൻ ബി സമസംഘം, ഓപ്ഷൻ സി സ്കൂൾ, ഓപ്ഷൻ ഡി മാധ്യമങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 12: ഏത് വിഭാഗം കുട്ടികൾക്കാണ് ബ്രെയിലി സമ്പ്രദായം പഠനാവശ്യത്തിനായി വേണ്ടത്? ഓപ്ഷൻ എ കേൾവി ദുർബലം ആയവർക്ക്, ദെൻ ഓപ്ഷൻ ബി കാഴ്ച ദുർബലമായവർക്ക്, ഓപ്ഷൻ സി പഠന വൈകല്യമുള്ളവർക്ക്, ഓപ്ഷൻ ഡി മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക്. അതിന്റെ ആൻസർ ഓപ്ഷൻ ബി കാഴ്ച ദുർബലമായവർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 13: 12നും 18നും ഇടയിൽ പ്രായപരിധിയുള്ളവരെ വിളിക്കാവുന്നത്? ഓപ്ഷൻ എ പ്രായപൂർത്തിയായവർ, ഓപ്ഷൻ ബി കൗമാരപ്രായക്കാർ, ഓപ്ഷൻ സി മധ്യവയസ്കർ, ഓപ്ഷൻ ഡി കുട്ടിക്കാലം. അതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, കൗമാരപ്രായക്കാർ.
ക്വസ്റ്റ്യൻ നമ്പർ 14. ഒരു പ്രോജക്റ്റ് ചെയ്യുന്നതിന്റെ ആദ്യ ഘട്ടം. ഓപ്ഷൻ എ സങ്കല്പനങ്ങളുടെ രൂപീകരണം, ഓപ്ഷൻ ബി ദത്തശേഖരണം, ഓപ്ഷൻ സി പ്രശ്നം കണ്ടെത്തൽ, ഓപ്ഷൻ ഡി നിഗമനത്തിലെത്തൽ. അപ്പൊ എന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രശ്നം കണ്ടെത്തൽ. ക്വസ്റ്റ്യൻ നമ്പർ 15. ആരുടെ പേരാണ് നേട്ട അഭിപ്രേരണയുമായി അല്ലെങ്കിൽ അച്ചീവ്മെന്റ് മോട്ടിവേഷനുമായി ബന്ധപ്പെട്ടുള്ളത്? അപ്പൊ ഓപ്ഷൻ എ മക്ലെറ്റ്, ഓപ്ഷൻ ബി ഗിൽഫോർഡ്, ഓപ്ഷൻ സി ഗാർഡനർ, ഓപ്ഷൻ ഡി സ്കിന്നർ. ആൻസർ മക്ലെറ്റ് ആണ് ഇവർ, ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 16. ബ്രിഡ്ജസ് ചാർട്ട് ചിത്രീകരിക്കുന്നത്, ഓപ്ഷൻ എ കുട്ടികളിലെ വൈജ്ഞാനിക വികാസം, ഓപ്ഷൻ ബി കുട്ടികളിലെ ധാർമ്മിക വികാസം, ഓപ്ഷൻ സി കുട്ടികളിലെ വൈകാരിക വികാസം, ഓപ്ഷൻ ഡി കുട്ടികളിലെ ശാരീരിക വികാസം. അപ്പൊ എന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, കുട്ടികളിലെ വൈകാരിക വികാസം. ഇപ്പൊ 6 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ പാർട്ട് 1 ആയിട്ട് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നന്നായി പഠിക്കുക, പരീക്ഷ എഴുതുക. പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം.